नमस्कार चाइन अलग स्वभाव इधर एर संभव पीड़ीवीर कुटसम्मतको लोकराज्य मिल नमयान रीति कोविड केस ठटमान ओर तरह वेल चाइन भागत मरण कीड़ी तेटे कुछ अवेलपरको लोकराज्य मिल नमयान श्रम पुलचड़क रीति अमेरिका भागत अमेरिका चाइन पोराटा कोरोना वैरस चाइन वुहान लाबिल आरोप खंडन अर मरुपाई चाइन अधिकृत रंगती चाइनीस लाब सजीव वैरस आरोप चाइन तुरंत संबंधी लोक मिल तुरंत संबंधी ऐसे निगूढ़ वुहान वैरोलजी लाब निरवधि वैरस अवड़ी और जैव युद्ध वे तैयारे अमेरिका नेरते आरोप ईरचे पूर्ण तलिकन समीपन चाइन भागत पक्षे तुर सम्मतम मूंतर सजीव वैरस लाबिल डायरेक्टर वांग यांगी व्यक्त वव्वाल कूंतर आक्टीव वैरस लाबिल चाइन व्यक्त कोविड रोग तुम्हारे कोरोना वैरसी अत्र शक्ति वैरस ई वैरस डायरेक्टर उन्नवाद चाइन के अमेरिका अटकम लोकराष्ट्र कोविडि उपची अन्वेषिकणम आवश्यक निरंतर सम्मद चलती साचर्यन अटकान इन अनुमति नल्गिको चाइन ते रंग साचर्ये मान तंत्र रीती ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ചൈന നടത്തുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത് ലോകത്തെ പടർന്നുപിടിച്ച വൈറസ് അല്ല ലാബിൽ ഉള്ളത് എന്നാണ് ചൈന ഇപ്പോൾ അവകാശം ഉന്നയിക്കുന്നത് അതിന്റെ ജനിതക ഘടന വ്യത്യസ്തമാണ് എന്നൊക്കെയാണ് ലാബ് ഡയറക്ടർ ഇപ്പോൾ ബിച്ചും ബേയും പറയുന്നത് ചൈനയിലെ വുഹാനിലാണ് ആദ്യം കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രമല്ല ചൈനയിലെ പ്രമുഖമായ നഗരങ്ങളിൽ അത് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യവും ഇല്ലായിരുന്നു ഇവിടങ്ങളിൽ തന്നെയാണ് ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടായത് വുഹാൻ ലാബിന്റെ സാന്നിധ്യം തന്നെയാണ് ഏറെ നിഗൂഢമായി ഇവിടെ ഉയർത്തിക്കാട്ടപ്പെടുന്ന ഒരു കാര്യം ഇതിനെ തുടർന്ന് വുഹാനിലെ ലാബിൽ പ്രമുഖ വൈറോളജിസ്റ്റുകളും ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുകയുണ്ടായി മനുഷ്യരാശിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് മനുഷ്യ നിർമ്മിതമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് നോബൽ സമ്മാന ജേതാവും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് ചൈനയാണ് ഈ മാരക വൈറസിന്റെ സൃഷ്ടാക്കൾ ചൈനീസ് ലബോറട്ടറിയിൽ എയ്ഡ്സിനെതിരായ വാക്സിൻ നിർമ്മാണത്തിലായിരുന്നു അവർ എന്നും ഇവിടെ നിന്നാണ് കൊറോണ വൈറസ് പുറത്തായത് എന്നും പ്രശസ്ത വൈറോളജിസ്റ്റായ ലൂക്ക് ആന്റോൺ മൊണ്ടേനൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എയ്ഡ്സിന് കാരണമാകുന്ന എച്ച്ഐവി വൈറസിനെ കണ്ടെത്തിയ വൈറോളജിസ്റ്റാണ് മൊണ്ടേനൻ ഫ്രഞ്ച് വാർത്താ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ചൈനയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് 2000 മുതൽ വുഹാൻ നാഷണൽ ബയോസേഫ്റ്റി ലബോറട്ടറി എയ്ഡ്സിനെതിരായ വാക്സിന് വേണ്ടി പലതരം വൈറസുകളെ പരീക്ഷിച്ചു വരികയായിരുന്നു അത്തരത്തിലുള്ള പരീക്ഷണമാകാം ഇപ്പോൾ കൊറോണ വൈറസിന്റെയും ഉത്ഭവത്തിലേക്ക് മാറിയത് എന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്ന കാര്യം ഇപ്പോൾ ലോകം നേരിടുന്ന കോവിഡ് ഭീഷണി ചൈനയുടെ വ്യാവസായിക അപകടം തന്നെയാണ് അമേരിക്ക അടക്കം ലോകരാഷ്ട്രങ്ങൾ ഇതേ ആരോപണവുമായി നേരത്തെ തന്നെ രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനിടെയായിരുന്നു ചൈനീസ് വൈറസിന്റെ ഉത്ഭവം സംബന്ധിച്ച് നോബൽ സമ്മാന ജേതാവിന്റെ ഈ ഒരു വെളിപ്പെടുത്തലും വന്നത് ഏതായാലും ഈ ഒരു വെളിപ്പെടുത്തലും അതുപോലെ തന്നെ ചൈനയുടെ ഈ തുറന്നു പറച്ചിലും ഒക്കെ എല്ലാം വിരൽ ചൂണ്ടുന്നത് ചൈനയുടെ പൂർണ്ണമായ കുറ്റസമ്മതത്തിലേക്കാണ് കാര്യങ്ങൾ കൂടുതൽ അടുക്കുമ്പോൾ ചൈന ഒരു കുറ്റസമ്മതം നടത്തി ഒഴിയാനാകും സാധ്യത എന്ന് തന്നെയാണ് വിദഗ്ധർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്തായാലും അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുൻപ് അമേരിക്ക കൃത്യമായ പ്രതിരോധം ഈ ഒരു വിഷയത്തിൽ ചൈനയ്ക്കെതിരെ പൂർണ്ണമായും ചൈനയെ പൂട്ടുന്ന തരത്തിൽ ലോകരാജ്യങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ ആ ഒരു നീക്കം അത് വലിയ വിജയമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാ ആരോപണങ്ങളും ചൈനയ്ക്ക് മേൽ വന്ന് പതിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നു അതിന് പൂർണ്ണമായും ഇന്ത്യയുടെ പിന്തുണയുണ്ട് എന്നുള്ളതും ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ തന്നെയാകും ഇനി ഒരുങ്ങുക എന്നുള്ളതാണ് കാരണം ലഡാക്ക് പോലുള്ള വിഷയങ്ങളിലെല്ലാം ചൈന നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്ക് തിരിച്ചടി നൽകുക അമേരിക്കയുടെ നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ട്രംപിന്റെ പൂർണ്ണ പിന്തുണയുമായി നരേന്ദ്രമോദി കൂടി നിൽക്കുമ്പോൾ ചൈനയെ തളയ്ക്കാൻ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും കഴിയും എന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്